ഈ വർഷത്തെ ഓണം ഞാനൊരു സെലിബ്രിറ്റി എന്നതിലുപരി ഒരു കല്യാണ പെണ്ണിന്റെ കൂടെ ഞാൻ ആഘോഷിക്കുകയാണ്. ഞാൻ മാത്രമല്ല എല്ലാ പെരുമാളിലും എല്ലാ പ്രേക്ഷകരും. അപ്പോ കൂടുതലും ഞാൻ കല്യാണ വിശേഷമായിരിക്കും ചോദിക്കുക. എനിക്കറിയാമെങ്കിലും നമുക്ക് അവരും കൂടെ ആയിട്ടൊന്ന് ഇന്ററാക്ട് ചെയ്യാം. ചേട്ടൻ അഖിലേട്ടൻ, കാലിഫോർണിയയിലെ ആനിമേഷൻ എഞ്ചിനീയർ. അതെ, എന്തുണ്ട് വിശേഷം, എങ്ങനെ പോകുന്നു? ആ, അങ്ങനെ തുടങ്ങി. ഷോപ്പിംഗ് പർച്ചേസ് ഒക്കെ കഴിഞ്ഞ ഒരു മാസം എനിക്ക് ഷൂട്ടില്ലാതെ ഞാൻ ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു മാസമാണ് കാര്യമായിട്ട് ഷോപ്പിംഗ് ഒക്കെ നടത്തിയത്. ഇനിയും ഉണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. കോസ്റ്റ്യൂം, സാരി ഒക്കെ പർച്ചേസ്? സാരി ഞാൻ കണ്ണൂരാണ്. കണ്ണൂരും കോഴിക്കോടൊക്കെ ഞങ്ങക്ക് കല്യാണത്തിന് ചെക്കന്റെ വീട്ടുകാരാ സാരി കൊണ്ടുവരാം. അപ്പൊ ഞാൻ വാങ്ങിക്കുന്നില്ല, അഖിന്റെ അമ്മയാണ് വാങ്ങിക്കുന്നത്. അഖിലേന്റെ വീട്ടിൽ ആരൊക്കെയാണ്? അഖിന്റെ വീട്ടിൽ അച്ഛനുണ്ട്, അമ്മയുണ്ട്, ഒരു മൂത്ത ചേട്ടനുണ്ട്. ചേട്ടൻ മാരിഡ് ആണ്. പിന്നെ അക്കിയാണ് രണ്ടാമത്തെ ആള്. മൂന്നാമത്തെ ആള് പെൺകുട്ടിയാണ്, ആരതി. അവള് ഇപ്പൊ പഠിച്ചോണ്ടിരിക്കുന്നു. പക്കാ അറേഞ്ച് മാരേജ് അല്ലേ? അതെ. അതിലായിരുന്നു താല്പര്യം? താല്പര്യം എനിക്കങ്ങനെ ലവ് മാരേജ് ആയിരിക്കണമെന്നോ അറേഞ്ച് മാരേജ് ആയിരിക്കണം അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. കൊറേ നാളായിട്ട് അല്ല, എനിക്കിങ്ങനെ അന്വേഷണങ്ങൾ വന്നോണ്ടേ ഉണ്ടായിരുന്നു. ഡിസംബറിലാണ് ഒരു പ്രപ്പോസൽ ഇങ്ങനെ വന്നു. അതെല്ലാം ജാതകമൊക്കെ നോക്കിയപ്പോ എല്ലാം ചേർന്ന് വന്നു. സമയം റൈറ്റ് ടൈം വരുമ്പോ എല്ലാം ഒത്തു വരുന്നു പറയില്ല, അതാണ് സംഭവിച്ചത്. കല്യാണം അടുത്തു. ഈ ഒരു സമയത്തിലാണല്ലോ കൂടുതൽ പരിചയപ്പെടലും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അതൊക്കെ. പെണ്ണാണലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇന്നും വിളിക്കും സംസാരിക്കും. അതുകൊണ്ട് എനിക്ക് ഇപ്പൊ വലിയ ടെൻഷൻ ഒന്നും ഇല്ല. അതുകൊണ്ട് ഇപ്പം വളരെ കംഫർട്ടബിൾ. എങ്ങനെയാ കാലിഫോർണിയയിലോട്ട് പോവോ? മാരേജ് കഴിഞ്ഞോ? ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ഒരു 3 weeks പോവും. ഇൻഡസ്ട്രി വിട്ട് പോവാണോ? വിട്ട് പോവാണോന്ന് പറഞ്ഞാൽ ഇപ്പം തൽക്കാലം ഞാൻ കല്യാണം കഴിഞ്ഞ ഉടനെ എന്തായാലും അഭിനയിക്കുന്നില്ല. കാരണം സിനിമ അത്ര എളുപ്പമല്ല. നമുക്ക് ഒരു വിദേശത്തെ ഒരു ഫാമിലിയും ഒക്കെ ആയിട്ട് നമ്മൾ സെറ്റിൽ ചെയ്ത് അതിനിടയിൽ ഷൂട്ടിംഗ് പറഞ്ഞ് വരാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. അപ്പം ഏതായാലും ഞാൻ ഇപ്പോൾ കുറച്ച് നാളത്തേക്ക് എന്തായാലും വിടയാണ് സിനിമയോട്. പിന്നെ ഇനി ഫ്യൂച്ചറിൽ തിരിച്ചു വരുമോ എന്നുള്ളതിനെ ഫാമിലി, അക്കിയുടെ ഫാമിലിക്കും ഒക്കെ വളരെ സപ്പോർട്ടീവ് ആണ്. എല്ലാവരും എന്റെ ഇഷ്ടത്തിന് വിട്ടു തന്നിട്ടുണ്ട്. ഇനി എന്റെ ഡിസിഷൻ ആണ്. ചേച്ചിയുടെ കല്യാണം നവംബർ, അതിനു മുമ്പുള്ള ലാസ്റ്റ് ഓണമാണ് ഒറ്റയ്ക്ക് സിംഗിൾ ആയിട്ടുള്ള. എന്റെ ഇപ്രാവശ്യത്തെ ഓണം ഞാൻ മിക്കവാറും ഏതെങ്കിലും സിനിമാ ഷൂട്ടിലോ അങ്ങനെ തിരക്കിലാവാനാണ് സാധ്യത. കാരണം ഞാൻ ഇപ്പൊ അറ്റ് പ്രസന്റ് രണ്ട് സിനിമകള് ഒരേ സമയം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് ഷാഫി സാറിന്റെ 101 Weddings എന്ന് പറയുന്ന സിനിമയും പിന്നെ അയാളും ഞാനും തമ്മിൽ ലാൽജോ സർ ഡയറക്ട് ചെയ്യുന്ന മൂവി. അപ്പൊ ഇത് രണ്ടും ഒരേ സമയം ഷൂട്ട് നടന്നുകൊണ്ടിരിക്ക. അപ്പൊ അതുകൊണ്ട് മിക്കവാറും ഓണം ഞാൻ ഇതിലെ ഏതെങ്കിലും ഒരു സിനിമയുടെ ലൊക്കേഷനിലായിരിക്കും. അപ്പൊ ലൊക്കേഷനിൽ എന്താ പറയാ, ഒരു ലാസ്റ്റ് ഓണം ആണ്. അപ്പൊ അതുകൊണ്ട് തുടക്കം കുറിച്ചത് ലാൽജോസ് സാറിന്റെ മൂവിയിലല്ലേ? അപ്പൊ അവസാനം പോകുന്നതും ലാൽജോസ് സാറിന്റെ. ഏതായിരിക്കും ലാസ്റ്റ് വരാന്ന് അറിയില്ല. ചിലപ്പോ ഷാഫി സാറിന്റെതാവാം, ചിലപ്പോ ലാലേട്ടന്റെ പടം ആവാം. ആക്ച്വലി ഞാൻ അത് കഴിഞ്ഞിട്ട് കമൽ സാറിന്റെ ഒരു പ്രോജക്ട് കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ഡേറ്റ്സ് ചെറിയൊരു ക്ലാഷ് ഉണ്ട്. അപ്പൊ നടക്കുന്ന കാര്യം കൺഫേംഡ് അല്ല. അപ്പം അത് ചെയ്യുന്നുണ്ടെങ്കിൽ കമൽ സാറിന്റെതായിരിക്കും ലാസ്റ്റ്. ഇവിടെ നിന്ന് കാലിഫോർണിയയിലോട്ട് പോകുമ്പോ ആരായിരിക്കും കൂടുതൽ മിസ് ചെയ്യുക? ഓ, അത് ഭയങ്കര ബുദ്ധിമുട്ടാ. ഒരുപാട് ഫാമിലിനെയാണ് ഡെഫിനറ്റ്ലി മിസ് ചെയ്യുക ഏറ്റവും കൂടുതൽ. കാരണം അമ്മ എപ്പോഴും ലൊക്കേഷനിലൊക്കെ എന്റെ കൂടെ ഉണ്ടാവും. അപ്പൊ എനിക്ക് തോന്നുന്നു എന്നെ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യാൻ പോകുന്നത് അമ്മയും അച്ഛനും ആയിരിക്കും. പിന്നെ എന്റെ സിസ്റ്റർ, ഞാനായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആണ്. അവള് ഞാനായിട്ട് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യും. അവൾക്ക് ഒരു മോർ ദാൻ എ സിസ്റ്റർ, ഞാനൊരു ഫ്രണ്ടിനെ പോലെയാണ്. അപ്പോൾ അവളും ഒത്തിരി മിസ് ചെയ്യും. എല്ലാരും ഞാനും മിസ് ചെയ്യും, അവർ എന്നെയും മിസ് ചെയ്യും. ആ ഒരു സിറ്റുവേഷനെ കുറിച്ചൊന്നും കൂടുതൽ സംസാരിച്ചാൽ ഇപ്പൊ ശരിയാവില്ല. സംയുക്ത കൂടുതലും ബിഹൈൻഡ് ക്യാമറ ആണോ? സംയുക്തയാണ് അവളുടെ പേര്. സംയുക്ത എന്ന് പെട്ടെന്ന് എല്ലാരും പറയായിട്ട് പറയും, പക്ഷെ സംയുക്തയാണ് അവള്. ബിഹൈൻഡ് ദ ക്യാമറ അതെ, അവള് ഓഡിയോ എഞ്ചിനീയർ ആണ്. അപ്പം സ്പാനിഷ് മസാല എന്ന മൂവിക്ക് വേണ്ടിയിട്ട് അവള് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പം അവക്ക് ഓൺ സ്ക്രീൻ വലിയ താല്പര്യമില്ല, അവക്ക് ഓഫ് സ്ക്രീൻ തന്നെയാണ് ഇഷ്ടം. സമൃദ്ധ ചേച്ചി പോയി കഴിഞ്ഞാൽ ഇൻഡസ്ട്രി അവള് ഓഫ് സ്ക്രീൻ ഉണ്ടാവുമായിരിക്കും എന്തായാലും. കാരണം അവളുടെ ഒരു പ്രൊഫഷൻ അതാണ്. അവൾക്ക് ഒരുപാട് ഇഷ്ടത്തോടെ അവള് ചെയ്യുന്ന ഒരു പ്രൊഫഷനാണ്. അപ്പം
ഡെഫിനറ്റ്ലി ഓഫ് സ്ക്രീൻ ഉണ്ടാവും. ഈ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യാനാണ് താല്പര്യം? മലയാളത്തിൽ എനിക്കറിയില്ല, അവളുടെ ഡിസിഷൻ എങ്ങനെയാണെന്ന് അറിയില്ല. പിന്നെ ഓപ്പർച്യൂണിറ്റി വരുന്ന അനുസരിച്ചിരിക്കും, മലയാളത്തിൽ നിന്നാണോ മറ്റു ഭാഷകളിൽ നിന്നാണോ, എങ്ങനെയായാലും സിനിമ സിനിമ സിനിമയിൽ ഉണ്ടാവും. അതെ ചേച്ചി, ഇങ്ങനെ സിനിമയിൽ വരണം എന്നായിരുന്നു ആഗ്രഹം? അങ്ങനെ വന്ന ആളെ അല്ല. ഒന്നാമത്തെ റീസൺ, എനിക്ക് സിനിമയൊന്നും ആരെയും പരിചയമില്ല, സിനിമയുമായി യാതൊരു ബന്ധമില്ലാത്ത ഫാമിലി എന്നാണ് ഞാൻ. സിനിമ എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ വലിയ വലിയ ആൾക്കാരൊക്കെ ഉള്ളത് എന്നുള്ളൊരു വിശ്വാസത്തോടെ നടന്നിരുന്ന ഒരാളാണ്. പിന്നെ വളരെ ആക്സിഡന്റലായിട്ടാണ് സിനിമ സംഭവിക്കുന്നത്. ആ ഒരു വലിയ ആൾക്കാരുടെ ലോകത്തില് വേറൊരു വലിയ ആളായിട്ട് വരാൻ കഴിഞ്ഞില്ല. അവൻ കഴിഞ്ഞില്ലെന്ന് വെച്ചാ ഒരു പരിധി വരെ തീർച്ചയായും ആയി കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത മഞ്ജു ചേച്ചിക്കൊക്കെ ശേഷം ഒരുപാട് മിസ് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റ് ആയിരിക്കും. അത്രേ ഉള്ളു, മലയാള സിനിമയിൽ ഇങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നു എന്നുള്ളത് എപ്പോഴെങ്കിലും ആളുകൾ ഓർത്താൽ മാത്രം മതി. ഇത്രയും നേരം ഞാൻ എന്റെ കുറെ വിശേഷങ്ങൾ പറഞ്ഞു, ഇനിയിപ്പോ ഷഫ്ന പറയും. ഷഫ്നന്റെ ഇപ്രാവശ്യത്തെ ഓണം എങ്ങനെയാണ്? എന്റെ ഇപ്രാവശ്യത്തെ ഓണം ഇപ്പം നോമ്പ് പെരുന്നാളും ഓണം അടുപ്പിച്ചടുപ്പിച്ചായി. അപ്പം വീട്ടിൽ തന്നെ ഉണ്ടാവും, കാരണം നോമ്പ് സമയത്ത് അധികം വർക്ക്സ് ചെയ്യാറില്ല. പെൻഡിങ് വർക്ക്സ് വരാണെങ്കിൽ എല്ലാം നോമ്പ് എടുത്തോ ഇതുവരെ. അതാ ഞങ്ങൾ അവിടെ 101 വെഡ്ഡിംഗ്സിന്റെ ലൊക്കേഷനിൽ ഒരുവിധം ഷാഫിസറും റാഫിസറും എല്ലാവരും നോമ്പ് എടുക്കും. അപ്പൊ നമുക്കതൊരു വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ എനിക്കും ചേട്ടനും ചാക്കോച്ചനും ഒക്കെ നോമ്പ് തുറക്കാനാണ് എല്ലാവർക്കും. അവരെ ആ സമയത്ത് എന്തൊക്കെ സ്പെഷ്യൽ വിഭവം? എങ്ങനെ ഇഷ്ടമാണ് ഭക്ഷണം? എല്ലാം ഇഷ്ടമുള്ള ആളാണ് ഞാൻ, എല്ലാം കഴിക്കും, എന്നെ കണ്ടാ തോന്നില്ല. അതും ഭയങ്കര വലിയ ഭാഗ്യാണ്. എനിക്ക് ഇഷ്ടമല്ല തടി വെക്കുന്ന, എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ പിന്നെ ഇങ്ങനെ ഇരിക്കുന്നതാണ് ഇഷ്ടം. എല്ലാ ഓണത്തിനും ഇങ്ങനെ തന്നെയാണോ? നോമ്പെല്ലാം മാക്സിമം. പിന്നെ പെൻഡിങ് വർക്ക്സ് വരുമ്പം അവിടെ ഷൂട്ടുള്ള സമയത്ത് ഡയറക്ടേഴ്സ് എന്നെ സമ്മതിക്കില്ല, പിന്നെ അങ്ങനെ പിടിച്ചിട്ടും കാര്യമില്ല. നോമ്പ് പിടിച്ചിട്ട് റൊമാൻസും അത് കാര്യമില്ല. അതുകൊണ്ട് ഷൂട്ടുള്ളപ്പം പിടിക്കാറില്ല. അതുകൊണ്ട് തന്നെ മാക്സിമം ഫിലിംസ് അങ്ങനെ ചെയ്യാറില്ല. എങ്ങനെയാ കണ്ണൂരിൽ ഓണം? ഞാൻ അങ്ങോട്ടൊന്നും വന്നിട്ടേ ഇല്ല. ഇനിയിപ്പം കണ്ണൂർ വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി എന്റെ വീട്ടിലേക്ക്. അവിടെ ഉണ്ടാവില്ലല്ലോ. അല്ല, കല്യാണത്തിന് മുമ്പ് വന്നാൽ ഞാൻ ഉണ്ടാവും. അവിടുത്തെ ഓണം എന്താ പ്രത്യേകിച്ച്? ഇങ്ങനെ ഡിഷസ് ഒക്കെ എവിടത്തേനും കാട്ടിൽ മാറ്റം? മാറ്റം അവിടെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, അവിടെ നോൺ വെജ് എന്തെങ്കിലും ഒക്കെ ഉണ്ടാവും, അതാണ് അവിടുത്തെ മാറ്റം. അത് കേൾക്കുമ്പോ എല്ലാവരും മുഖം ചുളിക്കും, പക്ഷെ അത് അങ്ങനെയാണ്. അത് കൂടുതലും മുസ്ലിംസ് എന്താണെന്ന് അറിയില്ല, അങ്ങനെയാണ് അവിടുത്തെ ഒരു രീതി. അത് എന്താ റീസൺ എനിക്ക് അറിഞ്ഞു. ചേച്ചിയുടെ വീട്ടിലും നോൺ വെജ് ഉപയോഗിക്കും. ചേച്ചിക്ക് ചേച്ചിയുടെ ഒരു ഐഡന്റിറ്റി എപ്പോഴും ഉണ്ടാവും, ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. കോസ്റ്റ്യൂം സെലക്ഷനിലൊക്കെ എങ്ങനെയാ അത്? സ്വന്തമായിട്ട് തന്നെയാണോ സെലക്ട് ചെയ്യുന്നത്, അതോ അമ്മ? ഡെഫിനറ്റ്ലി അമ്മയുടെ ഹെൽപ്പ് ഉണ്ട്, കാരണം എനിക്ക് എപ്പോഴും പോവാൻ പറ്റില്ല ഷോപ്സ്. ഇപ്പൊ പെട്ടെന്ന് ഒരു ഫംഗ്ഷൻ വരുന്നു, എന്തെങ്കിലും ഒരു സാധനം വാങ്ങിക്കണം എന്ന് പറഞ്ഞാൽ അമ്മ തന്നെയാണ് എനിക്ക് വേണ്ടി ഷോപ്പ് ചെയ്യുന്നത്. പക്ഷെ എന്റെ ടേസ്റ്റ് അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം. അതായത് ഇത് കണ്ടപ്പോ തന്നെ ചേച്ചിക്ക് ശരിക്കും മാച്ച് ചെയ്യുന്ന രീതിയിലാണ് കോസ്റ്റ്യൂംസ് എല്ലാം. പിന്നെ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ഭയങ്കര സ്റ്റൈൽ കോൺഷ്യസ് ഒന്നും അല്ല ഞാൻ, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെടണം, അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ ഒരു ഷോപ്പിൽ പോയിട്ട് ഒരു സാധനം വാങ്ങുന്നുണ്ടെങ്കിൽ ഞാൻ കൊറേ പരതി സെർച്ച് ചെയ്ത് എന്നിട്ടേ ഫൈൻഡ് ഒരു സാധനത്തിലേക്ക് എത്തുള്ളൂ. അപ്പൊ എനിക്ക് വേണ്ടിയിട്ട് എന്റെ സിസ്റ്ററും ഷോപ്പ് ചെയ്യാറുണ്ട്, അമ്മയും ഷോപ്പ് ചെയ്യാറുണ്ട്. അവർക്ക് രണ്ടാൾക്കും എന്റെ ടേസ്റ്റ് അറിയാവുന്നതുകൊണ്ട് ഇപ്പൊ മോസ്റ്റ്ലി എല്ലാം അവര് തന്നെയാണ് ചെയ്യുന്നത്. ഞാൻ ഷോപ്സിൽ പോയിട്ട് എടുക്കുന്നത് ഇപ്പൊ വളരെ കുറഞ്ഞു. എന്നാലും പുറത്തെവിടെയെങ്കിലും, കേരളത്തിന്റെ പുറത്തെവിടെയെങ്കിലും ഒക്കെ പോകുമ്പോ ഷോപ്പ് ചെയ്യും. എന്താ ഏറ്റവും ഇഷ്ടമുള്ള ഡ്രസ്? സാരിയാണ് എനിക്ക് ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഇടാൻ ഇഷ്ടം. ഇപ്പൊ ഒരു സേ ഒരു കല്യാണത്തിനോ ഒരു ഇനോഗ്രേഷനോ അങ്ങനെയൊക്കെ പോകുമ്പോൾ സാരി ഇടാനാണ് ഇഷ്ടം. അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ എപ്പോഴും ജീൻസും ടീഷർട്ട്സും കുർത്തയും അതൊക്കെയാണ് ഇഷ്ടം. അങ്ങനെ ഒക്കേഷൻ അനുസരിച്ച് ഡ്രസ് ചെയ്യുക എന്നുള്ളതാണ്. ട്രാവലിംഗ് ഭയങ്കര ഇഷ്ടമാണ്. ട്രാവലിംഗ് ഇഷ്ടമാണ്. ട്രാവലിംഗ് ആക്ച്വലി എനിക്ക് സിനിമയിൽ വരുന്നത് വരെ എനിക്ക് ട്രാവൽ ചെയ്യാൻ ഇഷ്ടമല്ലായിരുന്നു. കാരണം കാറിൽ കുറെ നേരം യാത്ര ചെയ്യാന്നൊക്കെ പറയുന്നത് അങ്ങനെയായിരിക്കും നമ്മുടെ ലൈഫ് കൊണ്ടുപോകാൻ, നമുക്ക് ഇഷ്ടമല്ല നമ്മൾ വേണ്ടെന്ന്. പക്ഷേ ഇന്ന് എനിക്കൊന്നും എന്റെ ജീവിതം പകുതി മുക്കാൽ ഭാഗം ട്രാവൽ. ഒരുപാട് സ്ഥലം പോയിട്ടുണ്ടാവില്ലേ, ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഇനിയും അവിടെ പോകണം എന്ന് തോന്നുന്ന സ്ഥലം ഏതാ? അങ്ങനെ ചോദിച്ചാ ഒരുപാട് സ്ഥലങ്ങളുണ്ട്.
കേരളത്തിൽ എനിക്ക് എപ്പോഴും ഇഷ്ടം കണ്ണൂരാ. എവിടെ പോയാലും തിരിച്ച് വീട്ടിൽ കണ്ണൂർ വരാനാണ് ഇഷ്ടം. പക്ഷെ ഇന്ത്യയെ തന്നെ നമ്മൾ കാണാതെ എത്രയോ, നോർത്തിൽ ഒരുപാട് സ്ഥലങ്ങൾ ഞാൻ കാണാത്തുണ്ട്. അവിടെ ഒക്കെ ഒന്ന് പോകണം. കാശ്മീരൊക്കെ കാണണം എന്ന് ആഗ്രഹമുണ്ട്. ഞങ്ങൾ മല്ലു സിംഗ് ഷൂട്ട് ചെയ്തപ്പോൾ പഞ്ചാബൊക്കെ പോയിരുന്നു, അമൃത്സർ അവിടെയൊക്കെ പോയിരുന്നു. അപ്പോൾ ആ ഒരു ഏരിയ ഇനിയും കുറേ നമ്മൾ കാണാത്ത സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അങ്ങോട്ടൊക്കെ ഒന്നുകൂടെ പോകണം എന്ന് ആഗ്രഹമുണ്ട്. പിന്നെ ഔട്ട് ഓഫ് ഇന്ത്യ ഞാൻ പോയിട്ടുള്ള സ്ഥലങ്ങൾ എനിക്കൊന്നുകൂടെ പോകാൻ ആഗ്രഹം പാരീസിലാണ്. ഞാൻ എൻ്റെ ഒരു തെലുങ്ക് സിനിമയുടെ ഷൂട്ടിന് വേണ്ടിയിട്ട് പാരീസിൽ പോയിരുന്നു. പക്ഷേ പാരീസ് എന്താണെന്ന് കാണാനോ അവിടുത്തെ ഒരു കൾച്ചർ എന്താണെന്ന് അറിയാനോ ഒന്നും പറ്റിയിട്ടില്ല. അപ്പോൾ അവിടെ ഒന്നും കൂടെ പോകണം എന്ന് ആഗ്രഹമുണ്ട്. ഹണിമൂൺ ട്രിപ്പ് എങ്ങോട്ടാന്നെല്ലാം അതൊന്നും ഞങ്ങളിപ്പോൾ തീരുമാനിച്ചിട്ടില്ല. ഫസ്റ്റ് ഓഫ് ഓൾ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ കാലിഫോർണിയ പോയിട്ടുണ്ട്. ഞാൻ യു എസ് പോയിട്ടുണ്ട്, പക്ഷെ കാലിഫോർണിയ പോയിട്ടില്ല. അപ്പം അത് തന്നെ എനിക്കൊരു ട്രിപ്പാണ്. ഇനിയിപ്പോൾ അവിടെ ചെന്നിട്ട് ഡിസൈഡ് ചെയ്യണം. ഇൻഡസ്ട്രിയിൽ പകുതി മുക്കാൽ പേരും അങ്ങനെയാണ് വിളിക്കുക. കാരണം മിക്കവരും പറയും സമൃദ്ധാന്ന് നീട്ടി വിളിക്കാൻ വലിയ പാടാണ്. ഇപ്പൊ ഷോർട്ട് റെഡി ആയിട്ട് ഇപ്പം സ്ക്രീനിന്റെ മുമ്പിൽ നിൽക്കുമ്പോ, ഐ മീൻ ക്യാമറയുടെ മുമ്പിൽ നിൽക്കുമ്പോ സമൃദ്ധ റൈറ്റ് സമൃദ്ധ ലെഫ്റ്റ് എന്ന് പറയാൻ തന്നെ സമയമെടുക്കും. അപ്പൊ മിക്കവരും അമ്മു തന്നെ വിളിക്കാറ്. അഖിലേട്ടൻ എന്താ വിളിക്കുന്നത്? എന്തെങ്കിലും സ്പെഷ്യൽ നെയിം ഉണ്ടോ? ഇല്ല, സ്പെഷ്യൽ നെയിം വന്നിട്ടില്ല. എത്ര വർഷമായി ചേച്ചി ഇൻഡസ്ട്രിയിൽ? ഇതെന്റെ 8th ഇയർ ആണ്. 8th ഇയർ. അതിൽ ഒരു 30-35 മലയാളം മൂവീസ് മൊത്തത്തില്. തമിഴ് തെലുങ്കൊക്കെ? തമിഴിൽ ഒരു പടം ചെയ്തു, തെലുങ്കിൽ ഒരു പടം ചെയ്തു, ഹിന്ദിയിൽ ഒരു പടം ചെയ്തു. ഏതാ? അതൊരു ഓഫ് ബീറ്റ് സിനിമയായിരുന്നു. വൈറ്റ് എലിഫന്റ് എന്നാണ് സിനിമയുടെ പേര്. തെലുങ്കിൽ ആരുടെ കൂടെയായിരുന്നു? തെലുങ്കില് ഡോക്ടർ രാജശേഖരന്റെ മൂവിയായിരുന്നു. മലയാളത്തിലെ ലയൺ എന്ന് പറയുന്ന സിനിമയുടെ റീമേക്ക് ആയിരുന്നു. അപ്പൊ അതില് കാവ്യ ചെയ്ത റോള്, കാവ്യ അവിടെ ടീച്ചർ ആയിരുന്നു, ഞാൻ അവിടെ സ്റ്റുഡന്റ് ആയിരുന്നു. അങ്ങനത്തെ ഒരു ചെറിയ. തെലുങ്കില് കൂടുതൽ ഭയങ്കര കളർഫുൾ അല്ലേ? അപ്പം എങ്ങനെയായിരുന്നു അവിടത്തെ അവരായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും? ഞാൻ ആക്ച്വലി എന്റെ കരിയറിന്റെ തുടക്കത്തിലാണ് ചെയ്തിരുന്നത്. ഞാൻ എനിക്ക് തോന്നുന്നു ഞാനൊരു സിനിമയിൽ വന്നിട്ട് 2 വർഷം കഴിഞ്ഞപ്പോഴാണ് തെലുങ്ക് സിനിമ ചെയ്യുന്നത്. ഈ പറഞ്ഞ പോലെ ഭയങ്കര കളർഫുൾ, ഭയങ്കര ബ്രൈറ്റ് സിനിമ ഇൻഡസ്ട്രിയാണ്. അവർക്കെല്ലാം ഈവൻ അഭിനയിക്കുന്ന രീതിയാണെങ്കിലും ഒരു പൊടിക്ക് നിൽക്കണം, കുറച്ചൊരു ഓവറായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യണം. അപ്പോൾ മലയാള സിനിമയിൽ നമ്മൾ ഇത്രയും നാച്ചുറൽ ആയിട്ട് ചെയ്യുമ്പോൾ അതിൽ നിന്ന് ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ കോസ്റ്റ്യൂംസും ഒക്കെ ഭയങ്കര ഗ്ലാമറസ് ആയിട്ടുള്ള അങ്ങനത്തെ ഒരു ഒരു ഇൻഡസ്ട്രിയാണ്. അപ്പോൾ എനിക്ക് ഞാൻ ഒട്ടും കംഫർട്ടബിൾ അല്ല. ഞാൻ ഈ തെലുങ്ക് സിനിമ ചെയ്തപ്പോൾ തന്നെ അതിൽ എനിക്ക് നല്ല ക്യാരക്ടറായിരുന്നു. അങ്ങനെ ഒരു ഭയങ്കര എക്സ്പോസ് ചെയ്തിട്ട ക്യാരക്ടറൊന്നും ആയിരുന്നില്ല. അതൊക്കെ കൊണ്ടാണ് ഞാനത് കമ്മിറ്റ് ചെയ്തത്. സിനിമ ഹിറ്റ്, വളരെ വലിയ ഹിറ്റായിരുന്നു. അതിനുശേഷം ഒത്തിരി ഓഫേഴ്സ് വന്നു. പക്ഷെ അതൊന്നും ഞാൻ ചെയ്യാത്തതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് ഞാൻ അതിലൊന്നും കംഫർട്ടബിൾ അല്ല, ഈ പറയുന്ന ഡ്രസ്സിംഗ് ക്യാരക്ടേഴ്സിലും. ആ അപ്പം മനസ്സിന്റെ സമാധാനവും തൃപ്തിയുമാണ് ഏറ്റവും വലുത്. അപ്പൊ അത് വിട്ടുകൊണ്ട് എനിക്ക് ലക്ഷറിക്ക് പുറകെ പോകാൻ ഇഷ്ടമില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ തെലുങ്കില് ചെയ്തിട്ടില്ല അധികം. ലാംഗ്വേജ് ഒരു വലിയ ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. ഓ, തെലുങ്ക് സ്പീഡ് മാത്രല്ല, എനിക്ക് ഒട്ടും, ഞാനതിനു മുൻപ് ഇതുവരെ തെലുങ്ക് ഭാഷ കേട്ടിട്ട് പോലും ഇല്ല. അങ്ങനത്തെ എനിക്കൊരു പേജ് ഡയലോഗ് കൊണ്ടുതരുമ്പോ ഞാൻ എങ്ങനെയാ അതൊക്കെ പറഞ്ഞത് എനിക്ക് ഇപ്പൊ ആലോചിക്കാൻ പറ്റില്ല. ഭയങ്കര പാടായിരുന്നു. പിന്നെ പകുതി ഡയലോഗും ഞാൻ മലയാളവും തമിഴും ഒക്കെ കൂടെ കലർത്തി എങ്ങനെയൊക്കെ ലിപ്പ് അനക്കി ഞാൻ രക്ഷപ്പെട്ടതാണ്. തെലുങ്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു. തമിഴ് പിന്നെ പഠിച്ചെടുത്തോ? എവിടെ കേട്ടാ കുറച്ചൊക്കെ മനസ്സിലാവും, പക്ഷെ പറയാൻ പാടാണ്. ഒരുപാട് ഫ്രണ്ട്സ് സർക്കിൾസ് ഉള്ള ആളാണ്. ഫ്രണ്ട്സ് ഇഷ്ടംപോലെ ഉണ്ട്, പക്ഷെ എന്നും ഫ്രണ്ട്സിനെ വിളിച്ച് എപ്പോഴും ചാറ്റ് ചെയ്യുന്ന ഒരാളല്ല ഞാൻ. പക്ഷെ അത് എന്റെ സ്വഭാവം അങ്ങനെയാന്ന് എന്റെ ഫ്രണ്ട്സിനെല്ലാം അറിയാം. അതുകൊണ്ട് കംപ്ലൈന്റ്സ് ഇല്ല. സിനിമയിലും ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള ഒരു എല്ലാവരായിട്ടും ഞാൻ നല്ല ഫ്രണ്ട്ലി ആണ്. ഏറ്റവും ക്ലോസ് ഫ്രണ്ട്സ് ആരാ ഇൻഡസ്ട്രിയില്? ഇൻഡസ്ട്രിയിൽ ഒരുപാട് പേരുണ്ട്. ഇപ്പൊ പെൺകുട്ടികളാണെങ്കിൽ എന്നെ എപ്പോഴും, ഞാൻ അങ്ങോട്ട് വിളിച്ചില്ലെങ്കിൽ എന്നെ ഇങ്ങോട്ട് എന്നും വിളിക്കുന്ന ആളുകളൊന്ന് ആനും മീറയൊക്കെയാണ്. പിന്നെ ജയേട്ടനാണെങ്കിലും ഇന്ദ്രേട്ടൻ
ഒക്കെ നല്ല ഫ്രണ്ട്സ് ആണ്. കോളേജ് സ്കൂൾ ലൈഫ് ഫ്രണ്ട്സ് ഒക്കെ ഇപ്പോഴും ഉണ്ട് എല്ലാവരും? ഉവ്വ, എല്ലാവരായിട്ട് ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ട്. കോളേജ് ഫ്രണ്ട്സ് എല്ലാവരും ഇപ്പൊ പല സ്ഥലത്താണ്. പലരും കല്യാണം കഴിഞ്ഞു, പല സ്ഥലത്തൊക്കെയാണ്. പക്ഷെ എന്നാലും എല്ലാവരും എപ്പോഴെങ്കിലും ഒക്കെ മീറ്റ് ചെയ്യും. ഞാനാണ് പലപ്പോഴും അവരുടെ ഗെറ്റ് ടുഗെദേഴ്സിൽ ഇല്ലാത്ത ഒരാള്. പക്ഷെ എന്നാലും എല്ലാരും വിളിക്കും, എല്ലാരായിട്ടും കോണ്ടാക്ട് ഉണ്ട് ഇപ്പോഴും. എങ്ങനെ കോളേജിലൊക്കെ ഭയങ്കരമായിട്ട് ആക്റ്റീവ് ആയിട്ട് ഇങ്ങനെ തെറിച്ച് തെറിച്ച് നടക്കുന്ന ഒരു കുട്ടിയായിരുന്നു? തെറിക്കാണെങ്കിൽ സമയം ഉണ്ടായിരുന്നില്ല. ഞാൻ എന്റെ ഡിഗ്രി ഫസ്റ്റ് ഇയർ ജോയിൻ ചെയ്തിട്ടൊരു 3 മാസം മാത്രമേ റെഗുലർ സ്റ്റുഡൻ്റ് ആയിട്ട് പോയുള്ളൂ. ഒരു 4-ാമത്തെ മാസം ആയപ്പോഴത്തേക്കും ഞാൻ സിനിമയിലേക്ക് വന്നു. പിന്നെ സിനിമയും ക്ലാസ്സസും ഒക്കെ ഒന്നിച്ച് മാനേജ് ചെയ്യാൻ വലിയ പാടായിരുന്നു. ആദ്യത്തെ ഒരു വർഷം മാത്രമേ ഞാൻ റെഗുലറായിട്ട് ക്ലാസ്സിൽ പോയിട്ടുണ്ടായിരുന്നുള്ളൂ. സെക്കൻഡ് ഇയറും ഫൈനൽ ഇയറും ഞാൻ വല്ലപ്പോഴും കൂടുമ്പോഴാണ് കോളേജിൽ പോകുന്നത്. അപ്പം അതുകൊണ്ട് ശരിക്കും കോളേജ് ലൈഫ് അങ്ങനെ എൻജോയ് ചെയ്തിട്ടില്ല. ആ, ഞാൻ ഡിഗ്രി കഴിഞ്ഞ് ഞാൻ പി ജി അഡ്വർടൈസിംഗിൻ്റെ കറസ്പോണ്ടൻസ് ആയിട്ടും ചെയ്തു. അപ്പം കോളേജ് ഡേയ്സ് ഫസ്റ്റ് ഇയർ ശരിക്കും എൻജോയ് ചെയ്തിട്ടുണ്ട്. ഞാൻ എല്ലാ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലും പങ്കെടുക്കുമായിരുന്നു. ഡാൻസും ഫാഷൻ ഷോയും അതും ഇതും ഒക്കെ ഉണ്ടായിരുന്നു. ചേട്ടനും രാജുവും ചാക്കൊച്ചനും എന്നൊക്കെ പറയുന്നത് നമ്മൾ വളരെ ക്ലോസ് ആയിരുന്നു, പണ്ടേ പരിചയമുള്ള ആളുകളാണ്. അപ്പൊ അവരുടെ കൂടെ നിന്ന് അഭിനയിക്കുമ്പോഴാണെങ്കിലും ഓഫ് സ്ക്രീൻ ഇരുന്ന് സംസാരിക്കുമ്പോഴാണെങ്കിലും നമ്മൾ ഒട്ടും കോൺഷ്യസ് അല്ല.